പണി തുടങ്ങാൻ പോകുന്നു. എസ് ഐ സാറിന്റെ ജീവിതം മുട്ടിപ്പോകും. ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴി ക്രിമിനൽ കേസ് പ്രതിയുടെ വെല്ലുവിളി. പോലീസിനെയും നാട്ടുകാരെയും ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്ത കൊടും ക്രിമിനൽ ഒടുവിൽ പിടിയിലുമായി. നാദാപുരം കടമേരി ആക്രമണ കേസിലെ മൂന്നാം പ്രതി കണ്ണൂർ നാറാത്ത് സ്വദേശി എം ഷമീമാണ് പിടിയിലായത്. വീടാക്രമണ കേസിൽ പ്രതിയായതിന് പിന്നാലെയാണ് ഇയാൾ എസ് ഐക്കും നാട്ടുകാർക്കുമെതിരെ ഭീഷണിയുമായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. നാദാപുരം ഇൻസ്പെക്ടർ ഫൈസ് അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ണൂർ കക്കാട് നിന്നാണ് പിടികൂടിയത്. ഒളിവിലായിരിക്കെ പോലീസിനെയും നാട്ടുകാരെയും ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഷമീം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നാദാപുരം തണ്ണീർപ്പന്തൽ കടമേരി റോഡിൽ ആക്രമണമുണ്ടായത്. കണ്ണൂരിൽ നിന്നെത്തിയ കൊട്ടേഷൻ സംഘം തണ്ണീർപ്പന്തൽ സ്വദേശിയെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. സാമ്പത്തിക തർക്കം പറഞ്ഞു തീർക്കാനാണ് കണ്ണൂരിലെ സംഘം ഇവിടേക്ക് എത്തിയത്. ഇത് പിന്നീട് വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും കലാശിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘം നാട്ടുകാർക്കെതിരെയും ആക്രമണം അഴിച്ചുവിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ നാറാത്ത് സ്വദേശിയായ കെ വി സഹദിനെ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു. എന്നാൽ കൊട്ടേഷൻ സംഘത്തിലെ ഷമീം ഉൾപ്പെടെയുള്ളവർ കാറിൽ കടന്നു കളയുകയായിരുന്നു. ഒളിവിൽ പോയ ഷമീം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പോലീസിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. എസ് ഐ സാറിന്റെ ജീവിതം മുട്ടിപ്പോകുമെന്നും താൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോവുകയെന്നുമായിരുന്നു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പ്രതി ആഹ്വാനം ചെയ്തത്. താൻ പണി തുടങ്ങാൻ പോവുകയാണെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നാദാപുരത്തെ നാട്ടുകാർക്കെതിരെയും ഇയാൾ ഭീഷണി മുഴക്കി. ഇതോടെയാണ് പ്രതിയെ പിടികൂടാൻ പോലീസ് ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചത്. ഷമീം കണ്ണൂരിലുണ്ടെന്ന സൂചന ലഭിച്ചതോടെയാണ് നാദാപുരത്തു നിന്നുള്ള പോലീസ് സംഘം വ്യാഴാഴ്ച രാവിലെ തന്നെ കണ്ണൂരിൽ അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് വൈകിട്ടോടെ ഇയാളെ ഒളിസങ്കേതത്തിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു നാദാപുരത്തെ വീട് കയറിയുള്ള കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം. പോലീസിനെ കബളിപ്പിച്ച് മുങ്ങിയ സമീപിനെ പിന്തുടർന്ന് വിദഗ്ധമായിട്ടാണ് പിടികൂടിയത്. അക്രമസംഘത്തിലെ ഒരാളെന്ന് അവകാശപ്പെട്ടാണ് നാദാപുരം എസ് ഐയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നെത്തിയ അക്രമി സംഘം കടമേരിയിൽ നടത്തിയ ആക്രമണത്തിൽ നാട്ടുകാർക്കുൾപ്പെടെ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ ഒരാളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്രമി സംഘം സഞ്ചരിച്ച ഒരു വാഹനവും നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കടമേരി സ്വദേശിയുമായി ചില സാമ്പത്തിക ഇടപാടുള്ള കണ്ണൂരിലെ ഹാനി എന്ന ആളുടെ സംഘമാണ് ആക്രമണമുണ്ടാക്കിയത്. ഇയാളുടെ വാഹനം കടമേരി സ്വദേശി നാട്ടിലെത്തിച്ചിരുന്നു. ഇത് തിരികെ പിടിക്കാനാണ് സംഘം എത്തിയത്. ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനമെടുത്ത സ്ഥലത്ത് എത്തിക്കണമെന്ന ഭീഷണിയുമുണ്ട്. ഭീഷണി വീഡിയോ പുറത്തുവിട്ട ആളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഭീഷണിയെ പോലീസ് അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. ഇരു സംഘങ്ങളുടെയും മറ്റ് ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സൂക്ഷിച്ച് കളിക്കണമെന്നും അല്ലെങ്കിൽ ജീവന് ഭീഷണിയാണെന്നുമാണ് സമീം വീഡിയോയിൽ പറഞ്ഞത്. നാദാപുരംകാരും സൂക്ഷിക്കണമെന്ന സമീം വീഡിയോയിൽ പറയുന്നുമുണ്ട്. വീഡിയോ പുറത്തു വന്നതോടെയാണ് ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം വ്യാപകമാക്കിയത്. എന്നാൽ പലതവണ ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഒടുവിൽ കണ്ണൂരിൽ നിന്നാണ് സമീമിനെ പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.